സുനിഷ യെല്ലൂർ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്. സുനിഷ, ഈ ഫിനിഷിംഗ് പോയിന്റിൽ നിന്നും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കാണ് ഇപ്പോൾ പള്ളിയോടങ്ങൾ പതുക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കാണാനാകുന്നത്? അവിടെ കാഴ്ചക്കാരുടെ ആവേശത്തിലേക്കും അവരുടെ പ്രതികരണങ്ങളിലേക്കും കൂടി നമുക്ക് പോയിക്കൂടെ? തീർച്ചയായിട്ടും സ്മൃതി, എല്ലാവരുടെയും പ്രതികരണങ്ങൾ ഞങ്ങൾ തേടുന്നതാണ്. ഈ പറഞ്ഞതുപോലെ സത്രക്കടവിൽ നിന്നും ഈ ജലഘോഷയാത്ര ആരംഭിച്ചപ്പോൾ തൊട്ട് ഇവിടെ ഈ ഫിനിഷിംഗ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഏതായാലും ആവേശമാണ്. അക്ഷമരായി ഓരോരുത്തരും കാത്തിരിക്കുകയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ പറഞ്ഞതുപോലെ ഓരോ പള്ളിയോടങ്ങളായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജലഘോഷയാത്ര ഏതായാലും ആരംഭിച്ചിട്ടുണ്ട്. അല്പം ഈ മൂന്ന് നാലോളം പള്ളിയോടങ്ങൾ നിലവിൽ ഇപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തിയിട്ടുമുണ്ട്. അല്പസമയത്തിനകം തന്നെ വള്ളംകളി മത്സരത്തിന്റെ ചൂടിലേക്ക് കടക്കുമെന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഓരോ പള്ളിയോടക്കരയിലുള്ളവരും ഇവിടെ നേരത്തെ തന്നെ തമ്പടിച്ച് നിൽക്കുകയാണ്. ആരാണ് തങ്ങളുടെ ഏത് പള്ളിയോടമാണ് മന്നം കപ്പടിക്കാൻ കാത്തിരിക്കുന്നത് എന്നതറിയാനായി ഓരോരുത്തരായി കാത്തു നിൽക്കുകയാണ്. ഒരുപക്ഷെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ തന്നെ ഓരോരുത്തരായി നിലവിൽ നേരത്തെ മുതൽ തന്നെ ഇവിടെ അക്ഷമരായി നിൽക്കുന്ന ഒരുപാട് പേരെ കാണാമെന്നുള്ളതാണ്. ഇവരൊക്കെ ഓരോ പള്ളിയോടക്കരയിൽ നിന്നുള്ളവരാണ്. ചേട്ടാ, ഏത് പള്ളിയോടക്കരയിൽ? എടക്കുളം പള്ളിയോട്. ഇപ്പൊ മത്സരക്കളി തുടങ്ങാൻ പോവുകയാണ് അല്ലേ? എങ്ങനെയുണ്ട് ആവേശം? ഞങ്ങളുടെ ആവേശം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. പക്ഷേ ഞങ്ങളുടെ ബി ബാച്ച് പള്ളിയോടുണ്ട്. കടന്നു വരും. അതാ ഇവരെല്ലാം. ചേട്ടോ, ഏത് പള്ളിയോടക്കരയിൽ? എടക്കുളം പള്ളിയോടക്കര. മന്നംകപ്പ് നമ്മൾ അടിക്കും. തീർച്ചയായിട്ടും മന്നംകപ്പ് അടിക്കും. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് തന്നെയായിരുന്നു മന്നം ട്രോഫി എടക്കുളത്തിനായിരുന്നു. ഈ വർഷം ഞങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷയോടും ആവേശത്തോടുമാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സ്മൃതി, കഴിഞ്ഞ വർഷത്തെ കപ്പ് ജേതാക്കളായ പള്ളിയോടക്കരക്കാരാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ അതേ ആവേശത്തിൽ തന്നെയാണ് ഇത്തവണ? തീർച്ചയായിട്ടും അതിനായിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വട്ടവും ഞങ്ങൾക്ക് തന്നെ കപ്പ് കിട്ടും, തിരുവാറമ്മള അപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവും എന്ന് തന്നെയാണ്. അതേ ആവേശത്തോടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളുടെ കരക്കാർ എല്ലാം പ്രാർത്ഥനയെല്ലാം ഞങ്ങളോടൊപ്പം ഉണ്ട്. അതുപോലെ ആറന്മുളേശൻ്റെ അനുഗ്രഹം ഉണ്ട്. തീർച്ചയായിട്ടും കപ്പ് ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെ കരുതുന്നു. അങ്ങനെ ഓരോരുത്തർ എവിടെ നിന്ന് വരിക? ആര് ജയിക്കണം? എല്ലാവരും ഇതോ ഇങ്ങനെ. സ്മൃതി, ഈ പറഞ്ഞതുപോലെ എല്ലാവരും ഇങ്ങനെ മത്സര വള്ളംകളിക്കായിട്ടുള്ള കാത്തിരിപ്പ് തുടരുകയാണ് എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ അതിമനോഹരിയുമായി നേരത്തെ പ്രവീൺ പുരുഷോത്തമനും ഒപ്പം അർജുൻ മട്ടന്നൂരും പ്രവീണയും ഒക്കെ പറഞ്ഞതുപോലെ അതിമനോഹരിയായി ഓരോ പള്ളിയോടങ്ങളും ഇങ്ങനെ വരുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ അമരച്ചാർത്തണിഞ്ഞ് മുത്തുക്കുട ചൂടി അലങ്കരിച്ച് അത്രയധികം കാഴ്ചക്ക് പോലും അതിമനോഹരമായാണ് ഇവിടെ ഇങ്ങനെ പള്ളിയോടങ്ങൾ എത്തുന്നത് എന്നത് തന്നെയാണ് മനോഹരി ആയിട്ടുള്ളത്. അത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ പ്രത്യേകമായിട്ട് നേരത്തെയൊക്കെ ഈ പറയുന്ന കാഴ്ചക്കായിരുന്നു പ്രാധാന്യമായി കൊടുത്തിരുന്നത്. കാഴ്ച ഇവരുടെ താളം പിടിച്ചുള്ള പാട്ട്. ഒരുപക്ഷെ പമ്പയാറ്റിൻ്റെ അതേ താളത്തിൽ ഈണം പിടിച്ച് വഞ്ചിപ്പാട്ട് പാടിയാണ് ഇവർ ഈ തുഴ എറിഞ്ഞ് ഇവിടേക്ക് എത്തുന്നത് എന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് പോലും നമുക്കിവിടെ നിന്നാൽ തന്നെ കേൾക്കാം. ഒരു താളത്തിന് അവരിങ്ങനെ പാട്ടുപാടി അതിൻ്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ആ കാഴ്ച കാണുന്നവർക്ക് പോലും ആവേശം നിറച്ചുകൊണ്ടാണ് ഇവിടേക്ക് എത്തുന്നത് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു പക്ഷേ ഇക്കരയ്ക്കുള്ളതുപോലെ തന്നെ അക്കരയ്ക്ക് കാണാനും ഈ ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ കാണാം. അക്കരയിലുള്ളവരും അതിവൈകാരികമായി ഒരുപക്ഷെ ഈ പ്രവീണ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആറന്മുളക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ അത്രയധികം അവരോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ഈ ഉത്രട്ടാതി വള്ളംകളി എന്ന് പറയുന്നത്, ഈ ജലഘോഷയാത്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ആവേശം ഒട്ടും ചോരാതെ തന്നെ ഈ വെയിലത്ത് പോലും ഓരോ കരയിലും ഇങ്ങനെ നിരവധി ആൾക്കൂട്ടത്തെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അത്രയധികം പേർ ഇവിടെ നിൽക്കുകയാണ്. ഏതായാലും ഘോഷയാത്ര ഓരോ പള്ളിയോടങ്ങളായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ ആയിരിക്കും ഇവിടെ കാണുന്ന അവിടെ നിന്നാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് നടക്കുന്നത്. അങ്ങനെ നാല് ഹിറ്റ്സുകളായാണ് ഈ നാല് വള്ളങ്ങളായാണ് ഈ മത്സരത്തിലേക്ക് കടക്കുന്നത്. അങ്ങനെ ഏറ്റവും വേഗത കുറഞ്ഞ് ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്ന സത്രക്കടവിൽ എത്തുന്ന ഈ പള്ളിയോടം ഏതാണോ ആ പള്ളിയോടമാണ് മന്നംകപ്പ് നേടാനായി തയ്യാറെടുക്കുന്നത് എന്നതാണ്. അതായത്
എ ഗ്രൂപ്പിലും ഒപ്പം തന്നെ ബി ഗ്രൂപ്പിലും പെട്ട ഈ രണ്ട് വള്ളങ്ങൾക്കാണ് ഇത്തരത്തിൽ ഈ മന്നം കപ്പ് ലഭിക്കുക എന്നതാണ്. ഏതായാലും നിലവിൽ ഈ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഘോഷയാത്രയ്ക്ക് തയ്യാറെടുത്ത വള്ളങ്ങളൊക്കെ തന്നെയും ഇതാ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, പരപ്പുഴക്കടവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും മറ്റ് ഇത്തവണ പറഞ്ഞതുപോലെ നെഹ്റു ട്രോഫി വള്ളംകളി പോലെ തന്നെയാണ് ഇത്തവണ വള്ളംകളി നടത്തുന്നത് എന്നതാണ്. സമയക്രമം വെച്ചാണ് വള്ളംകളി. നെഹ്റു ട്രോഫി വള്ളത്തിലെ പോലെ ചുണ്ടൻ വള്ളം പോലെയല്ല, മറ്റു പ്രത്യേകത ഈ അമരവും അണിയവും ഒക്കെ ജലനിരപ്പിൽ നിന്ന് കുറച്ചുയർന്നിട്ടുള്ളതാണ് ഈ പള്ളിയോടങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം മനോഹരിയാക്കി ഈ അമരച്ചാർത്തൊക്കെ ചെയ്തുകൊണ്ട് ആരാണോ സൗന്ദര്യത്തിലും മികച്ചത് എന്നൊരു കാര്യം കൂടി ഈ പള്ളിയോടങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ പറഞ്ഞതുപോലെ വേഗതയ്ക്കപ്പുറം കാഴ്ചയ്ക്ക് സൗന്ദര്യത്തിന് കൂടി പ്രാധാന്യം നൽകുന്നു എന്നത് കൂടിയുണ്ട്. ഈ ഒരേ താളത്തിൽ നിൽക്കുന്ന ഒരുമയുടെ ഒപ്പം തന്നെ ഇത്തരത്തിൽ ഇവർക്ക് ഓണാഘോഷം, നേരത്തെ പ്രവീൺ സൂചിപ്പിച്ചതുപോലെ പല ഐതിഹ്യങ്ങൾ ഇതിനെപ്പറ്റി ചുറ്റിപ്പറ്റി ഉണ്ട് എന്നതാണ്. അതായത് ആറന്മുള ദേശത്തെ സംബന്ധിച്ചിടത്തോളം ഈ വള്ളംകളിയുമായി ബന്ധപ്പെട്ട്, ഈ ജല മഹോത്സവവുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആചാരങ്ങളും ഐതിഹ്യങ്ങളും ഉണ്ട് എന്നതാണ്. ഇനി അരമണിക്കൂറേ ഉള്ളൂ മത്സരം തുടങ്ങാൻ, കൃത്യം 3 മണിക്ക് മത്സരം തുടങ്ങും.